നമുക്കെല്ലാവർക്കും അറിയുന്നൊരു കഥയുണ്ട്. പണ്ട് ഒരാന കുളി കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് വഴിയിൽ ചേറുപുരണ്ട ചെളിപുരണ്ട ദേഹമാസകലം ചെളി പുരണ്ടി നിൽക്കുന്ന ഒരു പന്നിയെ കാണുകയാണ്. അപ്പോൾ ആന തൻ്റെ വഴി ഒന്ന് മാറിക്കൊടുത്തു. പന്നി സുഖസുന്ദരമായി ആ വഴിയിലൂടെ കടന്നുപോയി. പന്നി വീട്ടിൽ ചെന്ന് സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞു, നോക്കൂ എത്ര വലിയ ആനയാണെന്നറിയാം, ഞാൻ എത്ര സിമ്പിളായിട്ട് എന്നെ കണ്ടപ്പോൾ തന്നെ ആളാകെ പേടിച്ച് മാറി നിന്നു. ഞാൻ അതിഗംഭീരമായി അവിടുന്ന് പോകുന്നു എന്നിങ്ങനെ വീരവാദം മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇത് ഈ ആനയുടെ സുഹൃത്തുക്കളെ കാതിലെങ്ങനെയോ എത്തി. ആനയുടെ സുഹൃത്തുക്കൾ ആനയോട് ചോദിച്ചു, എന്താണ് ഒരു പന്നിയുടെ മുമ്പിൽ പോലും തോറ്റുപോയി നീ വന്നല്ലോ. ഈ ചോദ്യത്തിന് ആന പറഞ്ഞൊരു മറുപടിയുണ്ട്, നോക്കൂ ഞാൻ വളരെ ക്ലീനായിട്ടാണ് വരുന്നത്, എനിക്കൊരു ചവിട്ട് കൊടുത്ത് അവന് മാറും, പക്ഷെ അവൻ്റെ ദേഹത്തിലെ ചളിയൊക്കെ എൻ്റെ ശരീരത്തിലാവും. ഞാൻ എന്തിനങ്ങനെ ചെയ്യണം, എൻ്റെ വലിപ്പം എനിക്കറിയാം, എൻ്റെ ശക്തി എനിക്കറിയാം, അത് മറ്റൊരാളെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാനുമായിട്ട് കമ്പയർ ചെയ്യാൻ അവനായിട്ടില്ല. പ്രിയമുള്ളവരെ, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ, നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് എന്താണ്? നമ്മൾ മറ്റുള്ള ആളുകളുടെ മുമ്പിൽ ജയിക്കാൻ വേണ്ടി ചുമ്മാ മത്സരിച്ചു കൊണ്ടിരിക്കുന്നു. അത് വേണ്ട, നിങ്ങൾ ജയിക്കേണ്ടത് നിങ്ങളുടെ ഹൃദയത്തിലാണ്. മറ്റു നെഗറ്റീവ് എനർജിയുള്ള ആളുകളുടെ മുമ്പിലേക്ക് എത്തി അവരുടെ ഡയലോഗിനെല്ലാം നിങ്ങൾ മറുപടി പറയാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമാകുന്ന നമ്മുടെ സമയവും നമ്മുടെ നേരവും എല്ലാമാണ്. സോ ബി പോസിറ്റീവ്. നമ്മൾ നെഗറ്റീവ് എനർജിക്കാരോട് ഫൈറ്റ് ചെയ്യാൻ പോകണ്ട, നമുക്ക് നമ്മുടെ വഴി നമ്മൾ കറക്റ്റായിട്ട് മുന്നോട്ട് ഉഷാറായിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഒരു ഗോൾ സെറ്റ് ചെയ്യുക, ആ ഗോൾ റീച്ച് ചെയ്യാനുള്ള മാർഗങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. ഓക്കെ, സംസാരിക്കുന്നത് ഷാഫി കളത്തിങ്ങൽ. നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് പറന്നുയരാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.